അവർ ആത്മഹത്യ ചെയ്തതാണെന്നും അവരെ കൊന്നതാണെന്നും ഒക്കെയുള്ള പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായി. അൽഫോൺസ അമ്മയുടെ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് മിസ്കുമാരി റോഡ് എന്ന് നാമകരണം ചെയ്തു അവിടുത്തെ ജനങ്ങൾ. എന്തായാലും അവരുടെ മരണം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു എന്നത് യാഥാർത്ഥ്യം. മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ നായികയാണ് മിസ്കുമാരി. ഭരണങ്ങാനത്ത് ജനിച്ച ത്രേസ്യാമ്മയാണ് മിസ്കുമാരിയായി മാറിയത്. മിസ്കുമാരി മലയാള സിനിമയിൽ സൃഷ്ടിച്ചത് സൗന്ദര്യത്തിൻ്റെയും അഭിനയത്തിൻ്റെയും തിളക്കമാർന്ന അധ്യായം. ഭരണങ്ങാനത്ത് ജനിച്ച മിസ്കുമാരി പഠിച്ചത് ഭരണങ്ങാനം സേക്രഡ് ഹാർട്ട് സ്കൂളിൽ. പഠനശേഷം അതേ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്തു അവർ. വെള്ളിനക്ഷത്രം എന്ന ചിത്രത്തിലൂടെയാണ് അവർ സിനിമയിൽ എത്തിയത്. വെള്ളിനക്ഷത്രം എന്ന ചിത്രത്തിലെത്തുമ്പോൾ ത്രേസ്യാമ്മ എന്ന പേരിൽ തന്നെയാണ് അഭിനയിച്ചത്. നല്ല തങ്കം എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ നിർമ്മാതാവ് കെ വി കോശിയാണ് ത്രേസ്യാമ്മയെ മിസ്കുമാരിയാക്കി മാറ്റിയത്. ത്രേസ്യാമ്മ മിസ്കുമാരിയായി മാറിയപ്പോൾ അതൊരു ഭാഗ്യമുള്ള പേരായി മാറി. പിന്നീട് നീലക്കുയിൽ തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ, ആ ചിത്രങ്ങളിലെല്ലാം മിസ്കുമാരി തകർത്ത് അഭിനയിച്ചു. തിക്രുശിയുടെയും സത്യൻ്റെയും നസീറിൻ്റെയും നായികയായി മിസ്കുമാരി തിളങ്ങി. 50 ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. വിവാഹശേഷം അവർ അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞു. സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിച്ചു. ഭരണങ്ങാനത്തെ അൽഫോൺസാമ്മയുടെ പള്ളിയിൽ നിത്യവും അവർ പ്രാർത്ഥനയ്ക്കായി പോയി. 39 വയസ്സിലായിരുന്നു അവർ അന്തരിച്ചത്. അപ്രതീക്ഷിതമായ അന്ത്യം. അപ്രതീക്ഷിതമായ ആ അന്ത്യം വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തി. അവർ ആത്മഹത്യ ചെയ്തതാണെന്നും അവരെ കൊന്നതാണെന്നും ഒക്കെയുള്ള പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായി. 1 ശേഷം മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുകയും പോലീസ് സ്വാഭാവിക മരണമാണെന്ന് വിലയിരുത്തുകയും ചെയ്തു. എങ്കിലും മിസ്കുമാരിയുടെ മരണത്തെ ചൊല്ലിയുള്ള ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുന്നു. അവരോടുള്ള ആദരവ് പ്രമാണിച്ച് ഭരണങ്ങാനത്ത് മിസ്കുമാരി മിനി സ്റ്റേഡിയം സ്ഥാപിച്ചു അവിടുത്തെ ജനങ്ങൾ. അൽഫോൺസ അമ്മയുടെ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് മിസ്കുമാരി റോഡ് എന്ന് നാമകരണം ചെയ്തു അവിടുത്തെ ജനങ്ങൾ. അത്രയേറെ ഇഷ്ടമായിരുന്നു ഭരണങ്ങാനത്തുകാർക്ക് മിസ്കുമാരിയെ. കാരണം അവർ സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിച്ച നടിയാണ്. ഒരു സിനിമാ നടിയുടെ ജാടകൾ ഒന്നുമില്ലാതെ ജീവിച്ച നടി. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. നാട്ടുകാരിൽ നാട്ടുകാരിയായി അവർ ജീവിച്ചു. സിനിമയിൽ നിന്ന് വിട്ട ശേഷം പൂർണ്ണമായും വീട്ടമ്മയായി മാറി. ദിവസവും പള്ളിയിൽ പോകുന്ന മിസ്കുമാരി സാധാരണക്കാരിയായിരുന്നു. എന്തായാലും അവരുടെ മരണം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു എന്നത് യാഥാർത്ഥ്യം. വയറുവേദനയെ തുടർന്നാണ് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഭക്ഷ്യ വിഷബാധയേറ്റാണ് മരണം എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. വിഷം കഴിച്ച് മരിച്ചതാണെന്നും ഭർത്താവുമായുള്ള സംഘർഷത്തെ തുടർന്ന് വിഷം കഴിച്ച് മരിച്ചതാണെന്നും അതല്ല ഭർത്താവ് കൊന്നതാണെന്നും ഒക്കെയുള്ള ഗോസിപ്പുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു. 1 പോലീസ് ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ നടിയുടെ, ആദ്യത്തെ ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ മരണം ദുരൂഹമായി ഇന്നും അവശേഷിക്കുന്നു. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളിനക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.